നമസ്കാരം. അപ്പോ രാജീവ് പിള്ളിയെ വനിതാ തിയേറ്ററിൽ വെച്ച് കണ്ടു. എനിക്ക് പറഞ്ഞ ഒരു ഹായാണ് ചോദിച്ചത്, പക്ഷെ അദ്ദേഹം സുഖം തന്നെയല്ലെന്ന് എന്നോട് ചോദ്യം. ഒരു ഹായ് ശരിക്കും അദ്ദേഹം തിരക്ക് കാണിച്ചെങ്കിലും നമ്മൾ അദ്ദേഹത്തിനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പൊ ഒരു ചെറിയ ഓസ്റ്റിക്, ജിമ്മിൽ പോകാറുണ്ടോ? ജിമ്മിൽ പോകാറുണ്ട്. പക്ഷെ അദ്ദേഹം ഓടിപ്പോയെങ്കിലും നമ്മുടെ മീഡിയക്ക് മുന്നിൽ ഒത്തിരി സമയം നിൽക്കേണ്ടതായിട്ട് വന്നു. അദ്ദേഹത്തിന്റെ കാർ എടുക്കാനായിട്ട് സാധിച്ചില്ല, കാരണം ഏതൊരു പ്രേക്ഷകന്റെ ഒരു വണ്ടി വട്ടം കൊണ്ടുപോയിട്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചു നമുക്ക് കിട്ടിയടാ വിട്ടുപോയാ കാർ എടുക്കണായിരുന്നു പറഞ്ഞു. അപ്പൊ മലയാള സിനിമയിൽ എന്തുകൊണ്ട് അഭിനയിക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് അത് കുഴപ്പമില്ല. മലയാളം ചെയ്തിട്ട് 5 കൊല്ലമായി. എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പൊ എന്തായാലും മീഡിയക്ക് മുന്നിൽ കിട്ടിയിരിക്കുന്ന ഒരു രാജീവ് പിള്ളയാണ്, അങ്ങനെ വെറുതെ വിടാൻ പാടില്ലല്ലോ തീർച്ചയായിട്ടും. അപ്പൊ ഇനി എന്താണ് വിശേഷം? ഇപ്പൊ പുതിയൊരു പുതിയ സിനിമ ഏതാണ് ഇനിയിപ്പോ നെക്സ്റ്റ് ഉള്ളത്? പുതിയ പേട്ടര പ്രഭുദേവയുടെ, അത് കഴിഞ്ഞ ശബാര. അപ്പോ മലയാളികളേക്ക് മറന്നിട്ട് തമിഴിലേക്ക് ചേക്കേറിയില്ലേ എന്നുള്ള ഒരു ചോദ്യത്തിന് രാജീവ് പിള്ള മനസ്സ് തുറന്നൊരു ഉത്തരം അങ്ങോട്ട് പറഞ്ഞു. തമിഴല്ല, തമിഴിലേക്കാണ് ശരിക്കും ചേക്കേറിയിരിക്കുന്നത് അല്ലേ? തമിഴ്, തെലുങ്ക്, തെലുങ്ക് കൂടുതൽ പടം തരുന്നത്. അപ്പൊ രാജീവ് പിള്ള ഒരു കാര്യം പറഞ്ഞു, സങ്കടവത്തായ ഒരു കാര്യമാണ് പറഞ്ഞു. കാരണം എനിക്ക് മലയാളികൾ സിനിമ തരാറില്ല, അവരെന്നെ വിളിക്കാറ് പോലുമില്ല, പക്ഷെ തെലുങ്കന്മാർക്ക് എന്നാ ഹൃദയമാണ്, ചങ്കാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മലയാളികളോട് ദേഷ്യമുണ്ടോ? എന്തിനു ദേഷ്യം? ഞാൻ ഇവിടുത്തെ കാരനല്ലേ, എനിക്കെന്തിനാ ദേഷ്യം വരുന്നത്? തീർച്ചയായിട്ടും എന്തായാലും അപ്പൊ തെലുങ്ക് ചിത്രം കത്തിക്കേറുന്ന ഉറപ്പാണ് അല്ലേ? എനിക്ക് അങ്ങനെ യാതൊരു ഉറപ്പില്ല, വിളിക്കില്ല. വെയിലെന്ന് പറയുന്നു വെറുതെ ഉള്ള. എന്തായാലും കാറ് എടുത്ത് മാറ്റാതെ അദ്ദേഹത്തിന് അവിടെ നിന്ന് പോകാൻ പറ്റില്ല, ഭയങ്കര വെയിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വെയിലത്ത് നിന്ന് മാറിയെന്നോ, വെറുതെ കളറ് കളയണ്ട.